തീർച്ചയായും വളരെ പോസിറ്റീവായിട്ടുള്ള ദൃശ്യങ്ങളായിരുന്നല്ലോ നമ്മൾ നേരത്തെ കണ്ടത് വാക്കുകളും. മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത്, നമ്മളിപ്പോൾ ഇന്നിപ്പോൾ തുഞ്ചൻ പറമ്പിൽ ഉൾപ്പെടെ ആയിരക്കണക്കിന് കുട്ടികൾ അവിടെ എഴുതാൻ നിൽക്കുന്നു. ഇപ്പം ഒരു 5000-ൽ അധികം കുട്ടികൾ എഴുതി കഴിഞ്ഞു എന്നാണ് അവിടെ കേൾക്കുന്നത്. പക്ഷെ എന്നിരുന്നാൽ പോലും നമ്മൾ ഈ ഒരു ഇന്നത്തെ ദിവസം കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കുറച്ച് സ്കൂൾ കാലഘട്ടം കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പോൾ എഴുത്തച്ഛനെ ഒക്കെ ഓർക്കുന്ന എത്ര കുട്ടികളുണ്ടെന്നുള്ളത് ഒരു വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പം അതേസമയം തന്നെ നമ്മൾ മലയാളത്തിന് ഇപ്പോൾ ശ്രേഷ്ഠഭാഷ പദവി കിട്ടി, മലയാളം സർവകലാശാലയൊക്കെ തുടങ്ങുമ്പോൾ പോലും ഇപ്പോൾ ഒരു എഴുത്തച്ഛൻ്റെ ഒരു 4 വരി പറയാൻ പറഞ്ഞാൽ അറിഞ്ഞുകൂടാത്തവർ വളരെയധികം നമ്മുടെ നാട്ടിലിപ്പോൾ കൂടി വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഷയുടെ ഒരു സിഗ്നിഫിക്കൻസ് കുറയുന്നതായി തോന്നുന്നുണ്ടോ? എനിക്കങ്ങനെ തോന്നുന്നില്ല. ഭാഷയുടെ പ്രാധാന്യം കൂടുന്നതായിട്ടാണ് തോന്നുന്നത്. കാരണം മലയാള ഭാഷ പല തലങ്ങളിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിക്കുവാൻ എന്തുകൊണ്ട് യോഗ്യമായിട്ടുള്ള ഭാഷയാണ് നമ്മുടേത്. കാടാ കൊൻഡോ, നാടാ കൊൻഡോ, അവലാ കൊൻഡോ, നിശയ്യ കൊൻഡോ, എവ്വഴി നല്ലവരാടവരവ്വഴി നല്ലൈ വാഴിയ നിലനൈ എന്ന് ഔവയാർ 1800 വർഷം മുമ്പ് പറഞ്ഞു. അതിനകത്തുണ്ട് കാടാ കൊൻഡോ, കാടായാലും നാടാ കൊൻഡോ. നോക്കൂ, കാട് നാട് എന്നുള്ള വാക്കുകൾ അതേ രീതിയിൽ തന്നെ അന്നപൂർണയും ഞാനും ഇപ്പോഴും ഉപയോഗിക്കുന്നു. അപ്പോൾ 1800 വർഷം മുമ്പ് തുടങ്ങുകയാണ് നമ്മുടെ ഈ ഭാഷയുടെ തായ്വേരിൻ്റെ തുടക്കം എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതേപോലെ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വരുന്നത് വളരെ സുന്ദരമായിട്ടുള്ള ഒരു കൽപ്പനയാണ്. പുറം കണ്ണ് തുറപ്പിപ്പൂ പുലർവേളയിൽ അംശുമാൻ, അകം കണ്ണ് തുറപ്പിക്കാൻ ആശാൻ ബാല്യത്തിലെത്തണം. സൂര്യൻ ഉദിക്കുമ്പോൾ നമ്മൾ കണ്ണു തുറന്ന് എണീക്കുന്നു, എന്നാൽ ഉൾക്കണ്ണ് തുറക്കണം എന്നുണ്ടെങ്കിൽ ഒന്നാന്തരം അധ്യാപകന്മാർ, ഒന്നാന്തരം ആശാന്മാർ നമ്മുടെ ബാല്യത്തിൽ തന്നെ എത്തിയിട്ട് നമ്മുടെ വിരൽ പിടിച്ച് ഇങ്ങനെ എഴുതിക്കണം, ഹരിശ്രീ ഗണപതയെ നമ എന്ന് എഴുതിക്കണം, യേശുദേവൻ എന്ന് എഴുതിക്കണം, അമ്മയെന്ന് എഴുതിക്കണം. വളരെ ഹൃദ്യമായൊരു കാഴ്ചയായിരുന്നു അമ്മ എന്നുള്ള വാക്കെഴുതിക്കൊണ്ട് നമ്മുടെ വൈദികന്മാർ കുട്ടികൾക്ക് വിദ്യ പകർന്നു നൽകുന്നത്. ഇതേപോലെ എല്ലാവരും ഈ അക്ഷര മാഹാത്മ്യം അവരവരുടേതായ രീതിയിൽ പങ്കുവയ്ക്കുമ്പോഴാണ് ഇതിൻ്റെ സമ്പൂർണത കൈവരുന്നത്. അതുകൊണ്ട് എനിക്ക് വളരെ നിരുത്സാഹപരമായിട്ടോ അതേപോലെ തന്നെ വളരെ പ്രതിലോമപരമായിട്ടോ ഇതിനെ സമീപിക്കാൻ താല്പര്യമില്ല. നമുക്ക് ഒരുപാട് പോരായ്മകളുണ്ട്. പക്ഷേ എന്നാലും ഇപ്പോൾ പോരായ്മകളെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഈ അകം കണ്ണ് തുറപ്പിക്കേണ്ട ആശാൻ പട്ടിക്കൂട്ടിലടയ്ക്കുകയും പിന്നെ പാൻസിൻ്റെ ഹുക്കഴിക്കുകയും അതുപോലെ തന്നെ ഈ ഫൈൻ അടപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കാഴ്ചയും വളരെയധികം വിഷമമുണ്ടാക്കുന്നത്. അതൊക്കെ വളരെ ലജ്ജിപ്പിക്കുകയാണ് കേട്ടോ. വളരെ ലജ്ജിപ്പിക്കുന്ന കാര്യങ്ങൾ ധാരാളം കൂടിക്കൂടി വരികയാണ്, സമൂഹത്തിൽ കൂടിക്കൂടി വരികയാണ്. അതിനെല്ലാം നമ്മൾ കരുതലോടുകൂടിയിരിക്കുക. ജാഗ്രതയാണ് സ്വാതന്ത്ര്യം. അതിനെതിരെയുള്ള ജാഗ്രത എല്ലായ്പ്പോഴും നമ്മൾ നിലനിർത്തുക. എന്നിട്ട് അക്ഷരസ്നേഹം, നമ്മുടെ ഭാഷാസ്നേഹം, അറിവിനോടുള്ള സ്നേഹം. വിദ്യാധനം സർവധനാൽ പ്രധാനം, വിളക്ക് കൈവശമുള്ളവനെങ്ങും വിശ്വം ദീപമയം, വെന്മ മനസ്സിൽ വിളങ്ങിന മർത്യന് മേന്മയിൽ അമൃതമയം. അങ്ങനെയൊക്കെ പഠിച്ചിട്ടില്ലേ? ഈ വിളക്ക് എന്ന് പറയുന്നത് വിദ്യയാണ്. ആ വിദ്യയുടെ വിളക്ക് കൈവശമുള്ള കുട്ടികളാണ് കേരളത്തിലെ കുട്ടികൾ. അതുകൊണ്ട് മുന്തിയ അന്വേഷകന്മാരെല്ലാം ഇന്ന് ബുദ്ധിയുള്ള തലമുറയെ അന്വേഷിച്ചെത്തുന്നത് നമ്മുടെ മലയാള നാട്ടിലാണ്. പണ്ടും നമ്മൾ ബുദ്ധിമാന്മാരായിരുന്നു, ഇപ്പോഴും ആ ബുദ്ധി വർദ്ധിക്കുന്നതേ ഉള്ളൂ. അതിലുള്ള ശക്തിയും അതിലുള്ള സന്തോഷവും പങ്കുവയ്ക്കുകയാണ്. എപ്പോഴും നമുക്ക് ഇംഗ്ലീഷിൽ തന്നെ പറയാം, ബി പോസിറ്റീവ്. അത് തന്നെയാണ് ഏറ്റവും ഹൃദ്യമായിട്ടുള്ള ഒരു നടപടി. നമുക്ക് ഈ ഒരു ചർച്ച ഇവിടെ അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട്. എന്ത് സന്ദേശമാണ്, അല്ലെങ്കിൽ സ്നേഹത്തിൽ എന്തുപദേശമാണ്? കാര്യം ഇപ്പോൾ മുത്തച്ഛൻ പറഞ്ഞു, മുത്തച്ഛൻ പറഞ്ഞ വാക്കുകളൊക്കെ ഇപ്പോഴും വളരെ സന്തോഷത്തോടുകൂടി ഓർക്കുന്നു. അപ്പം എന്ത് ഉപദേശമാണ്, അല്ലെങ്കിൽ എന്ത് അനുഗ്രഹമാണ് നമ്മുടെ ബി പോസിറ്റീവ് കാണുന്ന പ്രേക്ഷകർക്ക്, കുട്ടികൾക്ക്, അല്ലെങ്കിൽ ഇന്ന് അറിവിൻ്റെ ലോകത്തേക്ക് കടക്കുന്ന കുട്ടികൾക്ക് എന്താണ് പകർന്നു നൽകാനുള്ളത്? ബി പോസിറ്റീവായിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം അനുകൂല ഊർജത്തോടുകൂടി ജീവിക്കുക. എന്നിട്ട് ഏറ്റവും മുന്തിയ അറിവിനോട് ചേർന്ന് നിൽക്കുക. അറിവിൻ്റെ കാര്യത്തിൽ ഒരിക്കലും അസ്പൃശ്യത പാടില്ല. ഏറ്റവും പുതിയ സ്പേസ് റിസർച്ച് രഹസ്യങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കി, എന്നാൽ 10,000-ക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പുള്ള സങ്കല്പം എന്താണ് എന്നും ഉൾക്കൊണ്ട് അതിനെ കൂട്ടിയിണക്കി പുതിയ കണ്ടുപിടുത്തങ്ങളിലേക്കും പുതിയ സങ്കേതങ്ങളിലേക്കും യാത്ര തുടരുക എന്നുള്ളതാണ് അറിവിൻ്റെ ഈ അക്ഷരം കുറിക്കുന്ന ഈ വേളയിൽ എനിക്ക് പറയുവാനുള്ള, ഞാൻ പഠിച്ചിട്ടുള്ള സന്ദേശം ഞാൻ ആവർത്തിക്കുകയാണ്. എൻ്റെ അധ്യാപകർ എന്നോട് പറഞ്ഞതാണ്, എവിടെയും പോയി, നബിത്തമ്പുരാൻ പറഞ്ഞു, ചൈനയിൽ പോയും നീ വിദ്യ പഠിക്കണം. എന്തുകൊണ്ടാണ് പറഞ്ഞത്? നബിത്തമ്പുരാൻ എഴുതാനും വായിക്കാനും അറിയില്ലായിരുന്നു എന്നാണ് ഒരു അധ്യാപകൻ എന്നോട് പറഞ്ഞത്. എങ്കിലും അദ്ദേഹത്തിൻ്റെ ദീർഘമായിട്ടുള്ള മനന ധ്യാനങ്ങളിലൂടെ 41-ാമത്തെ ദിവസം നോക്കൂ, ഹീറ ഗുഹയിൽ വെച്ചിട്ട് ഖുറാൻ ഇറക്കപ്പെടുകയാണ്. ഇക്കണ്ട വൃക്ഷങ്ങളെയെല്ലാം പേനയാക്കി സാഗരങ്ങളെയെല്ലാം മഷിയാക്കി എഴുതിയാലും തീരാത്ത അറിവിൻ്റെ കടൽ നമ്മുടെ കുട്ടികൾക്ക് നമുക്ക് പകർന്നു നൽകുക.
തീർച്ചയായും ഈ ഒരു സന്ദേശത്തിൽ തന്നെ നമുക്ക് ഇന്നത്തെ ഈ ഒരു അവർ ഗസ്റ്റ് എന്നുള്ള സെഗ്മെന്റ് ഇവിടെ അവസാനിപ്പിക്കാം. വളരെയധികം നന്ദി ഇത്രയും സമയം ഞങ്ങളോടൊപ്പം സംസാരിച്ചതിന് ശ്രീ ഗിരീഷ് പിറ്റിയൂർ. നന്ദി, നമസ്കാരം. എല്ലാവർക്കും വിദ്യയും വെളിച്ചവും ഉണ്ടായിരിക്കട്ടെ.